നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടക്കയവന്മാർ അള്ളിപ്പിടിച്ചിരുന്നാൽ 21 വയസ്സുള്ള ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്തെ മേയറാകുമെന്ന് വന്നതോടെ അഭിനന്ദന പ്രവാഹവുമായി സോഷ്യൽ മീഡിയ. യുവജനങ്ങൾക്ക് ഹരമായി അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ. മുൻപ് വി കെ പ്രശാന്തിനെ മേയറാക്കിക്കൊണ്ട് CPM ഈ മോഡൽ വിജയമാണ് എന്ന് കാണിച്ചു. ഇനി ആര്യമാർ നമ്മെ ഭരിക്കട്ടെ. 12 വയസ്സുള്ള വിദ്യാർത്ഥിനി ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്തെ മേയറാകുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് സോഷ്യൽ മീഡിയ. കിളവന്മാർ നാട് മുടിക്കുന്ന ലോകത്തെ എങ്ങനെ അഴിമതിയില്ലാതെ ഭരിക്കുമെന്ന് ഈ ചെറുപ്പക്കാരികൾ കാട്ടിത്തരൂ. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ പ്രശംസിച്ച് അഭിഭാഷകൻ ഹരീഷ് വാസുദേവനും രംഗത്തെത്തി. 21 വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ ഭരണരംഗത്തേക്ക് വരുമ്പോൾ സമൂഹത്തിലെ പിതൃമേധാവിത്വ വ്യവസ്ഥ കേൾക്കുന്ന പ്രഹരം ഒട്ടും ചെറുതല്ലെന്നും ചെറുപ്പക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന CPM നിലപാട് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ആര്യ രാജേന്ദ്രൻ 21 വയസ്സിൽ മേയറാകുമ്പോൾ 21 വയസ്സുള്ള ആര്യ തിരുവനന്തപുരത്തിന്റെ മേയറായി വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഭരണാനുഭവങ്ങളില്ലാത്ത ഈ കുട്ടി 21 വയസ്സിൽ എന്ത് ചെയ്യാനാണ് എന്നതാണ്. അതൊരു അമ്മാവൻ സിൻഡ്രോം ആണെന്ന് അടുത്ത മിനിറ്റിൽ തിരിച്ചറിഞ്ഞു. 21 വയസ്സിന് മുൻപ് മാത്രം ചെയ്യാൻ കഴിയുന്ന പലതുമുണ്ട്. നാടിന് ആവശ്യമുള്ള പലതും 30ഓ 40ഓ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അധികാരത്തിന്റെ സ്ഥാനങ്ങളോട് തെറ്റായ കീഴ്വഴക്കങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ സാധ്യത ഏറ്റവും കുറവ് 30 വയസ്സിന് മുൻപാണ്. ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ ചടുലമായി നടപ്പാക്കാൻ കഴിയുന്ന പ്രായമാണത്. അഴിമതിയും സ്ഥാനമോഹവും ഒക്കെ മനസ്സിൽ പോലും വളരാത്ത പ്രായമാണ് 21. കോർപ്പറേഷനിലെ നയപരമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് LDF പാർട്ടിയും മുന്നണിയുമാണ്. മേയർക്ക് അത് നടപ്പാക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ. അതിനാൽ ഭരണപരിചയമില്ലായ്മ ഒരു കുഴപ്പമാവില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ടിറങ്ങി കണ്ടറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാനുള്ള നേതൃത്വ പാഠവും തുറന്ന മനസ്സും ധൈര്യവും ഒക്കെയാണ് മേയർക്ക് വേണ്ടത്. ഊർജ്ജസ്വലതയും. മുൻപ് VK പ്രശാന്ത് എന്ന ചെറുപ്പക്കാരനെ മേയറാക്കുക വഴി തിരുവനന്തപുരത്ത് ഈ മോഡൽ വിജയമാണ് എന്ന് കാണിച്ചതാണ്. മാലിന്യ സംസ്കരണം മുതൽ പല കാര്യങ്ങളിലും മാതൃകയാക്കി കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മേയറായി VK പ്രശാന്ത് പേരെടുത്തു. സംഘടനാ രംഗത്തെ പ്രവർത്തനം കൊണ്ട് അനുഭവജ്ഞാനം ആര്യയ്ക്കുണ്ടാകും. അത് കൈമുതലാക്കി വലിയ നേട്ടങ്ങളിലേക്ക് തിരുവനന്തപുരത്തെ നയിക്കാൻ ആര്യയ്ക്ക് കഴിഞ്ഞേക്കും. തെറ്റുകൾ കാണിച്ചാൽ തിരുത്താനുള്ള സൗമനസ്യവും ഈഗോ കുറഞ്ഞ അവസ്ഥയും ഈ യുവത്വത്തിന്റെ അധിക ഗുണമാണ്. ചെറുപ്പക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ എടുത്ത CPMന്റെ നിലപാട് അഭിനന്ദിക്കേണ്ടതാണ്. കാലപ്പഴക്കം ചെന്ന തലച്ചോറും അധികാരമോഹവുമായി നടക്കുന്ന കടക്കിഴവന്മാർ ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന യുവാക്കൾക്ക് അവസരം നിഷേധിക്കുന്ന കാഴ്ച നാം ചുറ്റിനും കാണുന്നുണ്ടല്ലോ. അവർക്കൊക്കെ ഈ തീരുമാനം അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും. അവരൊക്കെ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. കൂടുതൽ ചെറുപ്പക്കാർക്ക് ഭരണത്തിൽ അവസരം നൽകേണ്ടതാണ്. 21 വയസ്സുള്ള സ്ത്രീകളൊക്കെ നാട് തന്നെ ഭരിച്ചു തുടങ്ങുമ്പോൾ വീടുകളിൽ പാട്രിയാർക്കി കിട്ടുന്ന അടി ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെ 1000 സെമിനാറുകളേക്കാൾ ഗുണം ഇതിനുണ്ട്. വീടുകളിൽ സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലുമില്ലാതെ 21 വയസ്സുള്ള സ്ത്രീകൾക്ക് ഇതിലൂടെ കിട്ടുന്ന ആത്മബലവും ഊർജവും ചെറുതാകില്ല. വീട്ടിലെ പാട്രിയാർക്കിയുടെ പത്തി അല്പം താണു തുടങ്ങും. ഇനി ആര്യമാർ നമ്മെ ഭരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.